ഇക്കാര്യത്തെക്കുറിച്ചുള്ള വിശദീകരണം അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ ബജറ്റ് സമ്മേളനത്തിൻ്റെ അവസാന ദിവസം ക്യാൻ്റീനിൽ എന്ത് സംഭവിച്ചതിനെക്കുറിച്ച് വിശദീകരിച്ചു പക്ഷേ ഇപ്പോഴും ചോദ്യം ബാക്കിയാകുന്നത് എന്തുകൊണ്ട് പ്രേമേന്ദ്രൻ ആ ക്ഷണിച്ചതിൻ്റെ മാനദണ്ഡം എന്ത് ഇതാണ് ചോദ്യം ആ കാര്യം വ്യക്തമാക്കേണ്ടത് പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയുടെ ഓഫീസുമാണ് എനിക്ക് കൃത്യമായ വ്യക്തതയുണ്ട് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം പാർലമെൻ്റ് മന്ദിരത്തിൽ പാർലമെൻറ്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വരണം കാണണമെന്ന് എന്ന് ആവശ്യപ്പെടുന്നു അവിടെ ചെല്ലുന്നു സമീപത്തെ ക്യാൻ്റീനിലേക്ക് പോകുന്നു ഞാൻ ആദ്യമായിട്ടാണ് ക്യാൻറ്റീനിൽ വരുന്നത് ഒരുമിച്ച് ഇന്ന് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു നിങ്ങളെയും കൂട്ടാൻ തീരുമാനിച്ചു അതിനപ്പുറത്ത് അതിന് ഒരു രാഷ്ട്രീയ മാനവുമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല പത്ത് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നേരം നടന്ന സംഭാഷണത്തിലൊക്കെ തികച്ചും അനൗപചാരികമായിട്ടുള്ള വ്യക്തിഗതമായിട്ടുള്ള വിഷയങ്ങൾ അത് പങ്കിടുന്നതല്ലാതെ ഒരു പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരു രാഷ്ട്രീയ പരാമർശവും നടത്തിയില്ല അങ്ങനെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് വേറിട്ട് മാറ്റി നിർത്തി തൻ്റെ മുന്നണിയിലേക്ക് ആകർഷിക്കാനാണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ഡെസ്കുകളിലും ടേബിളുകളുമൊക്കെ നിരവധി എം പിമാരും മറ്റുള്ളവരും ഒക്കെ ഇരുന്ന് കാഴിക്കുന്ന പൊതു കാൻ്റീനിൽ കൊണ്ടുപോയിട്ടാണോ രാഷ്ട്രീയമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ അത് വളരെ വ്യക്തമാണ് കാരണം സി പി എം ആണ് ഈ വിവാദം ഉയർത്തിക്കൊണ്ടുവരുന്നത് അപ്പോഴും താങ്കൾ തന്നെയാണ് അത് ചോദ്യം അപ്പുറത്തും ഇപ്പുറത്തും ഒട്ടേറെ പേരുണ്ട് പ്രതിപക്ഷ നിരയിലെ ആളുകളുണ്ട് അപ്പോഴും താങ്കൾ എന്തുകൊണ്ട് പല മാനദണ്ഡങ്ങൾ ഉണ്ടാകാം പല മാനദണ്ഡങ്ങളുണ്ട് ഞാൻ നേരത്തെ നേരത്തെ തന്നെ ഒരു ഘട്ടത്തിൽ സൂചിപ്പിച്ചതാണ് കാരണം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തെക്ക് നിന്ന് വടക്ക് നിന്ന് കിഴക്ക് നിന്ന് മധ്യ പൂർവ്വ ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരുണ്ട് പാർലമെൻറ്റിൽ മോശമല്ലാത്ത നിലയിൽ പെർഫോം ചെയ്യുന്ന അംഗങ്ങളാണ് പ്രധാനമായും ആ കൂട്ടത്തിലുണ്ടായിരുന്നത് ഇതൊന്നും ആയിരിക്കണമെന്നില്ല ഒരു പക്ഷേ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയുടെ ഓഫീസും ഇത്തരത്തിലൊരു നീക്കം നടത്തിയതിനോ എന്നതിനെ സംബന്ധിച്ച് എനിക്ക് വ്യക്തമല്ല ഏതാണെങ്കിൽ പോലും പ്രധാനമന്ത്രി ഒരു ഓഫീസിലേക്ക് വരണമെന്നാവശ്യപ്പെടുന്നു ചെല്ലുന്നു ഭക്ഷണം കഴിച്ചിരുന്ന് സംസാരിക്കാമെന്ന് പറയുന്നു ക്യാൻറ്റീനിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നതെന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് നിങ്ങളുടെ രാഷ്ട്രീയത്തോട് വിയോജിപ്പാണ് നിങ്ങളോടൊപ്പം ഇത് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി ഇറങ്ങിപ്പോകണമെന്നാണ് ഇപ്പോൾ പറയുന്നത് താങ്കളെ ക്ഷണിക്കുന്നത് അത് അല്ലല്ല എന്നെ ക്ഷണിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പ്രധാനമന്ത്രി കാണാൻ ആഗ്രഹിക്കുന്നു ഓഫീസ് വരെ വരണമെന്ന് ആവശ്യപ്പെടുന്നു ഞാൻ എത്താമെന്ന് പറയുന്നു അവിടെ ചെല്ലുന്നു അവിടെ നിന്നാണ് അദ്ദേഹം ഞങ്ങൾ കൂട്ടി ക്യാൻറ്റീനിൽ പോകുന്നത് ആ ടേബിളിൽ ഇരിക്കുമ്പോഴാണ് ഭക്ഷണം കഴിക്കാനാണ് അദ്ദേഹം ക്ഷണിച്ചതെന്ന് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ കൂടിക്കാഴ്ച നടക്കുന്നു ഭക്ഷണം കഴിക്കുന്നതും പാർലമെൻറ്റിലെ ക്യാൻറ്റീനിൽ നിന്ന് തന്നെയാണ് ഇത്തരം ഒരു കൂടിക്കാഴ്ച ആ ഘട്ടത്തിൽ ആ രീതിയിൽ സംഭവിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കൂടിയാലോചന താങ്കൾക്ക് താങ്കളുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃത്വവുമായിട്ടോ നടത്താൻ കഴിഞ്ഞിരുന്നോ നടത്തേണ്ടതുണ്ട് എന്ന് തോന്നിയിരുന്നു ഒരു കാര്യവുമില്ല കാരണം ഇപ്പോൾ ഒരു ഷെഡ്യൂൾഡ് മീറ്റിംഗ് ആണെങ്കിൽ ഇപ്പോൾ ഒരു അഡ്വാൻസ് ആയിട്ടുള്ള ഒരു നോട്ടീസ് എന്നൊരു മീറ്റിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് പാർട്ടിയായിട്ട് ആലോചിക്കും ഇപ്പോൾ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ചെല്ലുന്നു ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു കഴിക്കുന്നു അതിനൊരു കൂടിയാലോചനയുടെയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മറ്റൊരു ചർച്ചയുടെയും ഒരു ആവശ്യമില്ല